കാലിയു നീയാവോളം പീലി വിടരും നീലമുകിലെ പുലമഴയിൽ ആർദ്രമാ ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൻ ജാലകം തിരയുകയാ എന്റെ വീടിന്റെ കാശൊന്നില്ല. എന്റെ ശവം എടുക്കേണ്ടി വിടുന്നോ? അയാളെ ഇങ്ങോട്ട് വിട്ടേ സാർ.
മുഴുവൻ പണം ഇപ്പൊ തന്നെ വേണോ അതോ? ഇപ്പൊ കിട്ടണം. ഇല്ലേ കളി പഠിപ്പിക്കും കുമാരൻ. എന്നാ പറഞ്ഞ ഇത്രയും മതിയോ? അതാ ഇനിയും വേണോ? കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ പട്ടാളക്കാർക്ക്? അതെന്താ, പട്ടാളക്കാരൻ മനുഷ്യൻ തന്നെയാ. ഇന്ന് വ്രതം തുടങ്ങുക. നാട്ടിലെത്തിയാൽ ഉടനെ മല ചവിട്ടിച്ചോളന്ന് അമ്മ നേർന്നതാ. ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞാൻ ഉഴപ്പുകയായിരുന്നു. ഇനിയിപ്പോ അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതേതായാലും നന്നായി. അത് അമ്മയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ഇത് കഴിഞ്ഞാൽ ഉടനെ അമ്മ അടുത്ത ഡിമാൻഡുമായിട്ട് രംഗത്ത് വരും. എന്റെ കല്യാണേ മലയ്ക്ക് പോയിട്ട് വന്ന അത് നടക്കുന്ന അമ്മയുടെ വിചാരം. എന്നാ ഞാൻ ചെല്ലട്ടെ. ആയിക്കോട്ടെ. ഏത് ദുഷ്ടമാരായി ചതി ചെയ്തത്? നഞ്ചു കലക്കി മീൻ പിടിക്കാൻ വരുന്നവരെ രാത്രി കാവല് കിടന്ന് വെട്ടി വെച്ച് കൊല്ലണം, അതാ വേണ്ടേ. എന്നാലും കൃഷ്ണപുരത്തേക്ക് പമ്പ് ചെയ്യണ കുടിവെള്ളത്തിൽ തന്നെ വേണം യുവജക്കൾക്ക് ഈ ക്രൂരത ചെയ്യാൻ. ഭഗവതി, നീയൊന്നും കാണുന്നില്ലേ? ആ ഗുളികം പഠിക്കൽ അന്നേ പറഞ്ഞതാ ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നു. പരിഹാരം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ടും തീരില്ല. ഇത് മീനെ പിടിക്കാൻ വേണ്ടി ആരോ എന്താ ചെയ്തു എന്നല്ല നിങ്ങൾ കരുതും പോലൊന്നല്ല. കൃഷ്ണപുരത്തേക്ക് ഈ പുഴയിൽ വെള്ളം എടുക്കണമെന്ന് അവര് ചിന്തിച്ചുണ്ടാവില്ല. കൃഷ്ണപുരത്തെ കാര്യം മാത്രമല്ലല്ലോ, ഇവിടെ പല വീടുകളിലേക്കും ഈ പുഴയിലെ വെള്ളം തന്നെയല്ലേ കിട്ടുന്നത്. സാറ് വന്ന് നന്നായി. ഇത് കണ്ടില്ലേ, ആരോ വിഷം കളിച്ചിരിക്കാം മീൻ പിടിക്കാൻ. പൊന്നാരിമംഗലം നിവാസികൾക്കായുള്ള പട്ടാള മുന്നറിയിപ്പ്. നാളെ മുതൽ ഓരോ വീട്ടുകിണറ്റിലെയും വെള്ളം RAF ക്യാമ്പിൽ കൊണ്ടുവന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പുഴയിലെ മീൻ ചത്തു പൊങ്ങിയത് കണ്ടിട്ടാ പട്ടാളത്തിലെ ഈ നടപടി. ഓർക്ക് ഇത് പുതുമായിരിക്കും. നഞ്ചു കലക്കി മീൻ പിടിക്കാൻ ഇത് ആദ്യമായിട്ട് ഒന്നല്ലല്ലോ. വെറുതെ മനുഷ്യനെ സൂയിപ്പാക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. അതിർത്തിയിലൊക്കെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒഴിപ്പിക്കാൻ ഭീകരർ വെള്ളത്തിൽ വിഷം കലക്കും. അന്ന് ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെ പരിശോധിപ്പിച്ചിട്ടാ വിടാറേ. അതിന് ഇവിടെ ഭീകരര് ഇനി ഉണ്ടായിക്കൊടുന്നില്ലല്ലോ.